ഉറക്കത്തിനിടെ അബദ്ധത്തിൽ തന്റെ ലിംഗം മുറിച്ചു മാറ്റി ഗാന സ്വദേശി. ഗാന സ്വദേശിയായ 42 വയസ്സുകാരൻ കോഫിയാട്ട എന്ന കർഷകനാണ് അബദ്ധത്തിൽ തന്റെ പുരുഷലിംഗവും വൃഷണങ്ങളും മുറിച്ചു മാറ്റിയത്. ഇദ്ദേഹം ഇപ്പോൾ ആഫ്രിക്കയിലെ ഗാനയിലെ സെൻട്രൽ റീജിയൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സംഭവത്തെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ ഇപ്രകാരമാണ്. തന്റെ വയലിൽ കൃഷിപ്പണികൾ ചെയ്യുകയായിരുന്ന കോഫി പണികൾക്കിടയിൽ കുറച്ചുനേരം വിശ്രമിക്കാൻ വേണ്ടി വീട്ടിൽ വരികയും വീടിനടുത്ത കസാരയിൽ ചാരിയിരുന്ന് വിശ്രമിക്കുകയുമായിരുന്നു. ഇതേസമയം ഇദ്ദേഹത്തിന്റെ ഭാര്യ അകത്ത് അടുക്കളപ്പണിയിൽ വ്യാപൃതയായിരുന്നു. ഭാര്യ ജോലി ചെയ്യുന്നത് കണ്ടിരുന്ന് ഉറങ്ങിപ്പോയ ഇദ്ദേഹം ഉറക്കത്തിൽ ഭാര്യയ്ക്ക് വേണ്ടി ഒരാടിനെ കശാപ്പു ചെയ്യുന്നത് സ്വപ്നം കാണുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് സ്വപ്നത്തിന്റെ ആഘാതത്തിൽ തന്റെ പുരുഷലിംഗവും വൃഷണങ്ങളും മുറിച്ചു മാറ്റുകയുമായിരുന്നത്രേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇദ്ദേഹം ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് കാണുകയും അങ്ങനെയാണ് താൻ സ്വയം തന്റെ പുരുഷലിംഗം താൻ തന്നെ അബദ്ധത്തിൽ മുറിച്ചു മാറ്റുകയും ചെയ്തെന്ന് മനസ്സിലാക്കിയതായും പറയുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 12 ആയിരുന്നു സംഭവം. നമസ്കാരം, ഞാൻ ജോബി തോന്നുമെന്ന് ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടിട്ട് 10 ആള് ആ വീഡിയോ കാണുന്ന സമയത്ത് ചാടി നടന്നിട്ടുണ്ട്. ജോയി എന്നിട്ട് മോന് പ്രാധാന്യ ആൾക്കാർ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു. എനിക്ക് മെസ്സേജുകൾ എന്തോരം വന്നേക്കണം നോക്കിയെന്ന് പറയാ, എന്റെ ചേട്ടാ ചേട്ടനെ പൂര ചീത്ത പറഞ്ഞതാ. പേപ്പർ അങ്ങോട്ട് മേടിച്ചിട്ട് ഭയങ്കര എഴുത്തായിരുന്നു. അപ്പൊ ഇവര് മാഷ് വിചാരിച്ചു എന്തായാലും അവൻ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചു. ഇത് വന്നത് മുഴുവൻ കുത്തിക്കോറിയിട്ടിട്ട് ഞാൻ ലാസ്റ്റ് എഴുതി വെക്കും, ടീച്ചർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ടീച്ചർക്ക് നല്ലത് വെക്കണം, എന്നെ ജയിപ്പിക്കണം, ഒപ്പ്. സിനിമ അഭിനയമായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ഈ മുഖം വെച്ചിട്ട് അതിന് കൊള്ളില്ല എന്ന് മനസ്സിലായി. സത്യം പറയാം, എനിക്ക് ആർക്കും കൂടി അറിയാവുന്ന ഇംഗ്ലീഷ് അതൊക്കെ എന്താ പറയാ, ആരോടും പറയണ്ട. താങ്ക് യു. ഓക്കെ, ഈ 2-3 സംഭവങ്ങളാണ് ആർക്കും കൂടി നമുക്ക് അറിയാവുന്നുള്ളൂ. എന്നോട് ഇടയ്ക്ക് ചോദിക്കും, ചേട്ടൻ 3500 വണ്ടിക്ക് ലോൺ അടയ്ക്കാനാണ് തരുമോ? അപ്പൊ ഞാൻ ഇത് എന്തത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയച്ചു സുഹൃത്ത്, എന്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പൊ ഒരു അടുത്ത കമന്റ് ബോക്സിൽ ഇവൻ കള്ളൻ, യൂട്യൂബിൽ നിന്ന് കുറെ പൈസ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടൊന്നും ഒരാളറിയാം. ഞാൻ എന്താ ചെയ്തേന്നുള്ളത് ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, അത് അവർക്കും അറിയാം.